ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ ഞാൻ കുറച്ച് സൂപ്പർ ബൈക്കാണ് അടിച്ചു മാറ്റാൻ പോണേ കേട്ടോ. ഞാൻ പിന്നെ സാധാരണ സൂപ്പർ കാറാണ് അടിച്ചു മാറ്റാറ്. കാരണം കാറൊക്കെ അടിച്ചു മാറ്റി വിറ്റാലേ നമുക്ക് അത്യാവശ്യം കാശ് കിട്ടും. ബൈക്ക് അടിച്ചു മാറ്റിയാൽ നമുക്ക് വലിയ കാര്യമായിട്ട് കാശൊന്നും കിട്ടില്ല. ആ എന്നാലും കുഴപ്പമില്ല, നമുക്കിന്ന് തൽക്കാലം ബൈക്കൊക്കെ അടിച്ചു മാറ്റാം. എനിക്ക് പിന്നെ 3 ബൈക്കുകളുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ലൊക്കേഷനിൽ പോയിട്ട് ആ ബൈക്കൊക്കെ അടിച്ചു മാറ്റാം. ആ ലൊക്കേഷൻ വരെ പോകാനായിട്ട് എനിക്കൊരു വണ്ടി വേണം. ഇവിടെ ഒരു കാറുണ്ട്, നമുക്ക് തൽക്കാലം ഈ കാറ് അങ്ങ് അടിച്ചു മാറ്റാം. ഇറങ്ങടാ അവിടെ നിന്ന്, ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്താ. ഞാനത് സ്വന്താക്കില്ല, ആ ബൈക്ക് അടിച്ചു മാറ്റില്ലേ അന്നേരം ഈ കാറ് ഉപേക്ഷിക്കും. അയാൾക്ക് വേണമെങ്കിൽ വന്ന് ഈ കാറ് എടുത്തുകൊണ്ട് പോവാം. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് വന്നേക്കാണ്. ആദ്യത്തെ ലൊക്കേഷൻ പിന്നെ പോലീസ് സ്റ്റേഷനാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്നാണ് ആ ബൈക്ക് അടിച്ചു മാറ്റേണ്ടത്. ഇവിടെ പിന്നെ 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവരങ്ങ് തീർത്തളയാം. ലെറ്റ്സ് ഗോ. ഇവരെങ്ങനെ തീർത്ത് കളഞ്ഞേക്കാണ്. ഇവിടെ പിന്നെ 2 പോലീസുകാർ മാത്രമുള്ളൂ, ബാക്കി പോലീസുകാർ എങ്ങോട്ടേക്കാണോ പോയേ. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഫുള്ള് കാലിയാണ്. എനിക്ക് തോന്നണതേ പോലീസുകാർ വല്ല ടൂറ് പോയെന്നാ. ഞാനിവിടെ രണ്ടാൾക്കാരെ കൊന്നു കളഞ്ഞു. എനിക്ക് ഇതുവരിക്കും വാണ്ടഡ് ലെവൽ പോലും കിട്ടിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. അല്ല, ഞാനെന്തുട്ടാ ഇവിടെ അകത്ത് നോക്കണേ? അകത്താരെങ്കിലും വണ്ടി പാർക്ക് ചെയ്യോ? നമുക്ക് പുറത്ത് പോയി നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ വണ്ടി. ഇതേതാ വണ്ടി? ഇതാ മറ്റേ ഹയാബൂസ അല്ലേ? ആ, ഇത് സുസുക്കി ഹയാബൂസയാ. അതും ഗോൾഡൻ. ഷൻ്റെ പൊന്ന്, ഇത് നൈസായിട്ട് കേട്ടാ, ഒരു എക്സ്യൂല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ സീനില്ല, ഇവിടെ പോലീസുകാരൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ബൈക്ക് അങ്ങ് എടുത്തുകൊണ്ട് പോവാം. ഈ ഒരു ബൈക്ക് വിറ്റാലേ നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും, അതുറപ്പാ. ഏയ്, ഇതിപ്പോൾ എന്തുണ്ടായേ? ഞാൻ ആ കാറിനടിച്ചു, ആ കാറിതെ മറിഞ്ഞു വീണു കേട്ടാ. ഈ ബൈക്കിന് പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എന്തുട്ടായാലും നൈസായിട്ട് കേട്ടാ. നമുക്ക് ഈ ബൈക്കും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ആ, ഇതന്നെയാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ പഴയ വീട്ടിലാണ് താമസിക്കണേ. ആ, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കപ്പോൾ ഈ ബൈക്കില്ലേ, ഈ ബൈക്ക് അകത്തേക്ക് കയറ്റാം. അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ആരും കാണില്ല. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങ് പാർക്ക് ചെയ്യാം, ഈ സ്ഥലം പിന്നെ സേഫാണ്. നമുക്കിനി പോയിട്ട് അടുത്ത ബൈക്ക് അടിച്ചു മാറ്റാം. അപ്പോഴും ലൊക്കേഷൻ വരെ പോകാനായിട്ട് എനിക്കൊരു വണ്ടി വേണം. ഇവിടെ പിന്നെ ഒരു ബുഗാട്ടി ഉണ്ട്. ഹലോ ചേട്ടാ, വണ്ടി നിറങ്ങ്, ഞാനീ വണ്ടി ഇങ്ങ് എടുക്കുക. ശരിയപ്പോ. ഓക്കെ, അപ്പോൾ അടുത്ത ലൊക്കേഷൻ കാണിക്കണതേ എയർപോർട്ടിലാണ് കേട്ടോ. എയർപോർട്ടിലത് ഈ ഒരു ബിൽഡിങ്ങില്ലേ, ഈ ഒരു ബിൽഡിങ്ങിന് മേലെയാണ് ആ ബൈക്കുള്ളത്. നമുക്കപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറാം. എന്നാലും അതാരത് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത്? എന്തുട്ടായാലും ഞാൻ ഈ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാൻ പോവാ. ഇതേതാ ബൈക്ക്? ആ, ഇതാ മറ്റേ കവാസക്കിയുടെ നിഞ്ചയാണ് കേട്ടോ, നിഞ്ച H2R. ഇത് പിന്നെ ഒരു വില കൂടിയ ബൈക്കാ. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ബൈക്ക് ഇതാന്ന് തോന്നുന്നുണ്ട്. ഏകദേശം 70 ലക്ഷം ഉണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു ബൈക്ക് അടിച്ചു മാറ്റി. നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്കിനി ഇവിടെ നിന്ന് അടിയിൽക്ക് ഇറങ്ങണം. അടിയിൽക്ക് ഇറങ്ങാനായിട്ട് ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കിയും കണ്ട് ഇറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ രണ്ടാമത്തെ വണ്ടിയും കൊണ്ടുവന്നേക്കാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടിയില്ലേ അത് ബാത്റൂമിലങ്ങ് പാർക്ക് ചെയ്യാം. ബാത്റൂം പിന്നെ സേഫ് സ്ഥലമാണ്, ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ ബൈക്ക് അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഈ സൈക്കിൾ അങ്ങ് എടുത്തുകൊണ്ട് പോവാം. ഇത് ആരുടെ സൈക്കിളാണോ? എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ആ ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പോയിട്ട് ആ ബൈക്കും കൂടിയും അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 3-ാമത്തെ ലൊക്കേഷനിൽ എത്തേക്കാണ്. ഈ കാണുന്ന ടവർ പോലത്തെ സംഭവമില്ലേ, ഇതിൻ്റെ മേലെയാണ് ആ ബൈക്കുള്ളത്. നമുക്കപ്പോൾ ഈ ടവർ കയറി പോകണം. നമ്മൾ പിന്നെ സൈക്കിൾ കൊണ്ടുവന്നത് നന്നായി,
കാറാണെങ്കിൽ ചിലപ്പോൾ കയറാൻ ബുദ്ധിമുട്ടാവും കേട്ടാ. സൈക്കിളായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലേക്ക് കയറി പോകണം, അവിടെയാണ് ആ ബൈക്കുള്ളത്. 2000 years later. Let's go. നമ്മളങ്ങനെ ഏറ്റവും മേലെ എത്തേക്കാണ്. ഇതാണ് മൂന്നാമത്തെ ബൈക്ക്. ഇത് ഏതാ ബൈക്ക്? ത്രോൺ ബൈക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അല്ല, ഈ ഹെലികോപ്റ്റർ എന്താ അവിടെ ചെയ്യണേ? ഈ ഹെലികോപ്റ്റർ അടിയിൽ വെച്ചാൽ മതിയായിരുന്നില്ലേ? അതാവുമ്പോൾ മേലേക്ക് സുഖമായിട്ട് കയറി വരായിരുന്നു. ആ അതിപ്പോൾ സീനില്ല, നമുക്ക് തൽക്കാലം ഈ ബൈക്കും കൂടിയും അടിച്ചു മാറ്റാം. ഓ ഇതും നൈസ് ബൈക്കാണ് കേട്ടാ. ത്രോൺ ബൈക്കിന് പിന്നെ നല്ല സ്പീഡുണ്ടെന്ന് പറയുന്നുണ്ട്. ആ എന്തൊട്ടായാലും നമുക്ക് നോക്കി നോക്കാം. മുമ്പിൽ പിന്നെ ഒരു ജമ്പൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ ജമ്പിൽ അങ്ങ് ചാടിക്കാൻ പോവാ. മിക്കവാറും എൻ്റെ കൈയും കാലും മുടിയും. ഏയ് അത്ര പെട്ടെന്ന് എൻ്റെ കൈയും കാലും മുടിയില്ല. നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയ മതിയായിരുന്നു. എൻ്റെ അമ്മച്ചി, ഇത് സേഫ് ലാൻഡിങ് അല്ല. ആ എന്നാലും കുഴപ്പമില്ല, എനിക്കിത് നടക്കാൻ പറ്റുന്നുണ്ട്. വണ്ടിക്കാണെങ്കിൽ ഡാമേജുമില്ല. ത്രോൺ ബൈക്ക് പിന്നെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടാ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഈ ബൈക്കും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഈ ബൈക്കും കൂടിയും ഞാൻ കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ കയ്യിലേ മൂന്ന് ബൈക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ഈ മൂന്ന് ബൈക്ക് വിൽക്കുക, എന്നിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കുക. അതൊക്കെ അത്രയുള്ളൂ.